നമസ്കാരം സ്വാഗതം പ്രധാന പ്രധാന വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി കൊടകര കുഴൽപ്പടക്കേസിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സെക്രട്ടറിയുടെയും ഡ്രൈവറുടെയും മൊഴിയെടുത്തു സിപിഎം പ്രവർത്തകൻ റജിലിന്റെ മൊഴിയും അന്വേഷണ സംഘമെടുത്തു സുരേഷ് ഗോപിയുടെ മൊഴിയെടുക്കാൻ നീക്കം ആദിവാസി മേഖലകളിലടക്കം അർഹരായ എല്ലാവർക്കും പട്ടയം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ വേഗത്തിൽ പരിഹരിക്കുമെന്നും മന്ത്രി സംസ്ഥാനത്ത് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നു കൂടി കോവിഡ് സ്ഥിരീകരിച്ചു നാൽപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിൻ ജൂലൈ പതിനഞ്ചിനകം നൽകാൻ നിർദ്ദേശം എച്ചിപ്പാറ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ ഇന്റർനെറ്റ് സൌകര്യം ഇല്ലാത്തത് മൂലം പ്രതിസന്ധിയിലായി അധ്യാപകരും വിദ്യാർത്ഥികളും നിരവധി തവണ പരാതികൾ നൽകിയിട്ടും ഇന്റർനെറ്റ് സൌകര്യം അധികൃതർ ഒരുക്കിയില്ലെന്ന് ആക്ഷേപം തൃശൂർ കോർപ്പറേഷന്റെ ജനകീയ മെഗാ ശുചീകരണ പദ്ധതിക്ക് തുടക്കമായി ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടെ കോർപ്പറേഷൻ കൌൺസിലർ വിനോദിന് പൊള്ളാഞ്ചേരിക്ക് ഷോക്കേറ്റു വാർത്തകൾ വിശദമായി കുഴൽകര കൊടകര കുഴൽപ്പണക്കേസിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സെക്രട്ടറി ദീപൻ ഡ്രൈവർ ലിബീഷ് എന്നിവരുടെ മൊഴിയെടുത്തു പരാതിക്കാരനായ ധർമ്മരാജനെ അറിയാമെന്ന ഇരുവരും മൊഴി നൽകി കുഴൽപ്പണ കവർച്ചാ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഭാഗമായിട്ടാണ് കൂടുതൽ പേരുടെ മൊഴി അന്വേഷണ സംഘം എടുക്കുന്നത് കുഴൽപ്പണ കവർച്ചാ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ പേരുടെ മൊഴി അന്വേഷണ സംഘം എടുക്കുന്നത് ഇതുവരെ ഒന്നര കോടി രൂപയാണ് കണ്ടെടുത്തത് ബാക്കി തുക കൂടി കണ്ടെടുക്കാനുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ സെക്രട്ടറിയുടെയും ഡ്രൈവറുടെയും മൊഴിയെടുത്തത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണ സാമഗ്രികൾ ധർമ്മരാജിനെ ഏൽപ്പിച്ചിരുന്നുവെന്നും പലവട്ടം ഇയാളെ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും ഇരുവരും അന്വേഷണ സംഘത്തോട് പറഞ്ഞു സുരേന്ദ്രനും ധർമ്മരാജനെ പരിചയമുണ്ടെന്നും മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ശേഷം ഇരുവരെയും വിട്ടയച്ചു അതിനിടെ കുഴൽപ്പണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട സി പി എം പ്രവർത്തകനായ കൊടുങ്ങല്ലൂർ എസ് എൻപുരം സ്വദേശി റെജിലിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ രഞ്ജിത്ത് ശേഷം ബന്ധപ്പെട്ടത് റെജിലിനെയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതിനെ തുടർന്നാണ് റെജിലിന്റെ മൊഴിയെടുത്തത് കൊലക്കേസിൽ പ്രതിയായ റജിലിനെ കവർച്ചയ്ക്ക് ശേഷം മൂന്നര ലക്ഷം രൂപ രഞ്ജിത്ത് നൽകിയതായി വിവരം ലഭിച്ചിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട സുരേഷ് ഗോപി എംപിയുടെ മൊഴിയും അന്വേഷണ സംഘം എടുക്കാൻ ആലോചിക്കുന്നുണ്ട് തൃശൂരിൽ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ധർമ്മരാജൻ എത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയതിനെ തുടർന്നാണ് മൊഴിയെടുക്കാൻ നീക്കം നടക്കുന്നത് അതേസമയം കൊടകര വിവാദത്തിൽ പാർട്ടിയും കെ സുരേന്ദ്രനും പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ ബി ജെ പി കോർ കമ്മിറ്റിയോഗം ഞായറാഴ്ച എറണാകുളത്ത് ചേരും കൊടകര കുഴൽപ്പണ കേസിൽ കൂടുതൽ പരസ്യ പ്രതികരണങ്ങളുമായി നേതാക്കൾ രംഗത്തെത്തി കുഴൽപ്പണ കേസിൽ കൂടുതൽ സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് കെ മുരളീധരൻ എം പി ആവശ്യപ്പെട്ടു അന്വേഷണം നടത്തണമെന്നും മുരളീധരൻ പറഞ്ഞു നിലവിൽ അന്വേഷണം പോട്ടെ ഇതുവരെ അന്വേഷണത്തിൽ ഹെലികോപ്റ്റർ യാത്ര എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് ഒരു അന്വേഷണത്തിന് കേസിൽ ഇപ്പോൾ പുറത്തു വന്നത് ഒരംശം മാത്രമാണെന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു നിലവിൽ നടക്കുന്ന അന്വേഷണം ശക്തമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിശബ്ദരായെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഓരോ ദിവസവും പുതിയ പുതിയ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പുറത്തു വന്ന എല്ലാ പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഒരു സമഗ്രമായ അന്വേഷണം തന്നെ നടത്തേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നടത്തുന്ന അന്വേഷണം അരിഷ്ടമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുതകൾ വ്യക്തമാക്കുന്നത് കൊടകര കുഴൽപ്പണ കേസിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പറഞ്ഞു അത് പ്രകൃതി നിയമമാണെന്നും സി കെ പത്മനാഭൻ ചൂണ്ടിക്കാട്ടി ഉപ്പ് തിന്നവർ ആരായാലും വെള്ളം കുടിക്കും അത് പ്രകൃതി നിയമമാണ് ഈ പ്രകൃതി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ഈ സംരക്ഷണ ദിനത്തിൽ ആ ഒരു വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് ആരായാലും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും ന്യൂസ് ഡെസ്ക് ടി ആദിവാസി മേഖലകളിലടക്കം അർഹരായ എല്ലാവർക്കും പട്ടയം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പി ജി വൈൽഡ് ലൈഫ് ഡിവിഷൻ സംഘടിപ്പിച്ച വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ വേഗത്തിൽ പരിഹരിക്കും ആവശ്യമെങ്കിൽ നിയമ ഭേദഗതി ചെയ്യുന്നതിനുള്ള ഇടപെടലും ഉണ്ടാകും ഒളക്കട ഉൾപ്പെടെയുള്ള ഭൂപ്രശ്നം വേഗത്തിൽ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു മടിയൻകിണർ എച്ചിപ്പാറ ഒളകര കാക്കിനിക്കാട് ഊരുകളിലെ കുടുംബങ്ങൾക്കുള്ള കോവിഡ് പ്രതിരോധ കിറ്റുകളുടെ വിതരണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ വൈൽഡ് ലൈഫ് വാർഡൻ എൻ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാനത്ത് പതിനേഴായിരത്തി മൂന്നൂറ്റിട്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു ഇതോടെ സംസ്ഥാനത്ത് ആകെ മരണം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പത്തൊൻപതായി പേർ പേർ രോഗമുക്തി നേടി ചികിത്സയിലുണ്ട് ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു മണിക്കൂറിനിടെ ഒരു സാമ്പിളുകൾ പരിശോധിച്ചു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിൻ ജൂലൈ പതിനഞ്ചിനകം നൽകാൻ നിർദ്ദേശം കോവിഡ് അവലോകന യോഗത്തിലാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് വയസ്സിന് മുകളിലുള്ള ാണ് ഇനി ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിക്കാനുള്ളത് ഈ മാസം സംസ്ഥാനത്ത് വാക്സിൻ ലഭിക്കും മൂന്നാം തരംഗത്തെ പ്രതിരോധിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കും തൃശൂരിൽ പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു പേർക്ക് രോഗമുക്തി െട്ട് സാമ്പിളുകൾ പരിശോധിച്ചു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ദശാംശം അഞ്ച് രണ്ട് ശതമാനമാണ് കോവിഡ് മുക്തരായവർക്ക് സൌജന്യ ആയുർവേദ കിറ്റ് എന്ന പ്രചരണം തെറ്റാണെന്ന് ആയുർവേദ ഡിഎംഒ എംഒ സലജകുമാരി പറഞ്ഞു ചവനപ്രാവശ്യം ഉൾപ്പെടെയുള്ള ആയുർവേദ മരുന്നുകൾ സൌജന്യമായി വിതരണം ചെയ്യുമെന്ന് സമൂഹമാധ്യമങ്ങളിൽ പ്രചരണം നടക്കുന്നതായും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും സലജകുമാരി പറഞ്ഞു ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് അമൃതം പദ്ധതി വഴിയായും കാറ്റഗറി എ വിഭാഗത്തിൽപ്പെട്ട കോവിഡ് രോഗികൾക്ക് ഭേഷജം പദ്ധതി വഴിയായും കോവിഡ് നെഗറ്റീവായതിനു ശേഷവും തുടർന്ന് നിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പുനർജനി പദ്ധതി വഴിയായും എല്ലാ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രികളും ഡിസ്പെൻസറികളും വഴിയായി മരുന്നുകൾ നൽകുന്നുണ്ട് എന്നാൽ ഇത് കിറ്റ് രൂപത്തിലല്ല നൽകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണം ബുധനാഴ്ച വരെയാണ് അധിക നിയന്ത്രണം അധികം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയാത്തതിനാലാണ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി പോലീസ് പരിശോധനയും കർശനമാക്കി അവശ്യവസ്തുക്കളും നിർമ്മാണ സാമഗ്രികളും വിൽക്കുന്ന കടകൾ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും മറ്റും വിൽക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവ മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത് ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും പാഴ്സൽ മാത്രം നൽകാനാണ് അനുമതിയുള്ളത് നിരവധി പരാതികൾ നൽകിയിട്ടും എച്ചിപ്പാറ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ ഇന്റർനെറ്റ് സൗകര്യം അധികൃതർ ഒരുക്കിയില്ലെന്ന് ആക്ഷേപം ഓൺലൈൻ പഠനകാലത്ത് പോലും ഇന്റർനെറ്റ് ഇല്ലാത്തതുമൂലം മൂലം അധ്യാപകർ വീടുകളിലിരുന്നാണ് സ്കൂൾ സേവനങ്ങൾ നടത്തുന്നത് ആദിവാസി കുട്ടികളും തോട്ടം തൊഴിലാളികളുടെ മക്കളും ഉൾപ്പെടെ നൂറ്റിമുപ്പത്തിയാറോളം പേരാണ് സ്കൂളിൽ പഠിക്കുന്നത് ഹൈടെക് ട്രൈബൽ സ്കൂളായ ഇവിടെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഇല്ലാത്തതുമൂലം ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത് ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കുന്നതിനായി വർഷങ്ങളായി സ്കൂൾ അധികൃതർ ആവശ്യപ്പെടുകയാണ് മേഖലയിൽ ബി എസ് എൻ എൽ ടവറും സ്വകാര്യ ഇന്റർനെറ്റ് സംവിധാനവും നിലവിലുള്ളപ്പോഴാണ് സ്കൂളിൽ കണക്ഷൻ കൊടുക്കാൻ അധികൃതർ വിമുഖത കാണിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് സ്കൂളിൽ എത്രയും വേഗം ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാനുള്ള നടപടികൾ എടുക്കണമെന്ന് പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് പറഞ്ഞു കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ കഴിഞ്ഞു ഇന്റർനെറ്റ് മുഖേനയും നമുക്ക് നമുക്ക് കണക്ഷൻ കണക്ഷൻ എളുപ്പത്തിൽ ഒരു ഒരു ഉറപ്പ് പോലും ഇവിടെ പഠിക്കുന്ന മൂന്ന് സ്മാർട്ട് ഫോണുകളില്ല ഇല്ല ഇരുപത്തിയഞ്ചു ഇന്റർനെറ്റ് വേഗ പ്രശ്നമുള്ളതിനാൽ ഓൺലൈൻ പഠനം പൂർണ്ണ തോതിൽ സാധ്യമായിട്ടില്ല എച്ച് പാറയിൽ സാമ്പത്തിക ഭദ്രതയുള്ളവർ സ്വകാര്യ ബ്രോഡ്ബാൻഡ് സേവനം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും ബി എസ് എൻ എല്ലിന്റെ ടവർ മാത്രമാണ് ആശ്രയം ഇവിടെ ത്രീ ജി വേഗം പൂർണ്ണതോതിൽ ലഭിക്കാത്തതും തിരിച്ചടിയാണ്

കുറച്ച് അതാണ് െ സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ അത് മാത്രല്ല എല്ലായിടത്തും ജിഗ ഫൈബർ എത്തിച്ച കേരള വിഷൻ ത്രീ ജി ഫോർ ജി പരിമിതികൾ ഒന്നുമില്ലാതെ ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ഞോടിയിടയിൽ എത്തിക്കുന്നു നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ അതിന്റെ കാരണങ്ങൾ പലതാണ് ഒ ടി ടി ബോക്സുകൾ ആൻഡ്രോയിഡ് ടി വി സൗജന്യ ടെലിഫോൺ സൗകര്യം ഐ ഒ ടി ഐ പി ടി വി സർവീസുകൾ വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ ഗുഡ് പ്ലാൻസ് ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു ശരിയല്ലേ വർഷത്തെ കേബിൾ പാരമ്പര്യം ലക്ഷം കസ്റ്റമേഴ്സ് കേരള വിഷൻ നമ്മുടെ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ് ഇനി വാർത്തയിലേക്ക് പാലപ്പിള്ളി കുണ്ടായിൽ മൊബൈൽ റേഞ്ച് ഇല്ലാത്തത് മൂലം ഓൺലൈൻ പഠനം മുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പരാതികൾ നൽകി പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ മുഖ്യമന്ത്രിക്കും പാലപ്പിള്ളി റബ്ബർ എസ്റ്റേറ്റ് ലേബർ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആന്റണി കുറ്റുകാരൻ ജില്ലാ കളക്ടർക്കും പരാതി നൽകി മൊബൈൽ റേഞ്ച് ഇല്ലാത്തത് മൂലം മേഖലയിലെ ആദിവാസി കുട്ടികൾ ഉൾപ്പെടെ അറുപതോളം വിദ്യാർത്ഥികൾ മലമുകളിൽ പോയി പഠനം നടത്തുന്ന സംഭവം ടിസിബി കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ഇവർ അധികൃതർക്ക് പരാതി നൽകിയത് മലയോര മേഖലയിൽ ബിഎസ്എൻഎൽ ടവർ സ്ഥാപിച്ച പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും പരാതിയിൽ പറയുന്നു കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ് മുടങ്ങാതിരിക്കാൻ കുണ്ടായി മേഖലയിൽ വൈഫൈ സ്പോട്ടുകൾ സ്ഥാപിക്കണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു തൃശൂർ കോർപ്പറേഷൻ പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ജനകീയ മെഗാ ശുചീകരണ പദ്ധതിക്ക് തുടക്കമായി കോർപ്പറേഷനിലെ അൻപത്തിയഞ്ച് ഡിവിഷനുകളിലാണ് മെഗാ ശുചീകരണം നടക്കുന്നത് ആരോഗ്യ ശുചീകരണ പ്രവർത്തകരും നൂറ്റൻപതോളം കുടുംബശ്രീ പ്രവർത്തകരും ഓരോ ഡിവിഷനിലെ പത്ത് ക്ലീൻ ആർമികളും ചേർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഓട്ടോമാറ്റിക് സ്വീപ്പിംഗ് മെഷീനും ശുചീകരണ യജ്ഞത്തിൽ പങ്കാളിയാണ് എം എൽ എ പി ബാലചന്ദ്രൻ മെഗാ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർ പങ്കെടുത്തു ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടെ തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർക്ക് ഷോക്കേറ്റു കൊക്കാലെ ഡിവിഷൻ കൌൺസിലർ വിനോദ് പൊള്ളാഞ്ചേരിക്കാണ് ഷോക്കേറ്റത് കൌൺസിലറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊക്കാല നവയുഗ വായനശാല സമീപത്ത് വെച്ചാണ് ഷോക്കേറ്റത് വായനശാലയുടെ സമീപം അനധികൃത കയ്യേറ്റം നടത്തി താമസിക്കുന്ന സംഘം ചെമ്പുകമ്പി ഉപയോഗിച്ച് ഫെൻസിംഗ് നടത്തി അനധികൃതമായി വലിച്ച വൈദ്യുതി ലൈനിൽ നിന്നാണ് കൌൺസിലർക്ക് ഷോക്കേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി ഷോക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കൌൺസിലറെ മേയർ സന്ദർശിച്ചു അബുദാബിയിൽ വധശിക്ഷയിൽ നിന്ന് മോചിതനായ ബെക്സ് കൃഷ്ണന് നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിനുള്ള ഔട്ട് പാസ് ലഭിച്ചു യാത്രാരേഖകൾ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് അബുദാബിയിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ബെക്സിനെ സന്ദർശിച്ചിരുന്നു മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ബെക്സ് നാട്ടിലേക്ക് പോകുമെന്ന് ലുലു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി നന്ദകുമാർ അറിയിച്ചു ജില്ലാതല പരിസ്ഥിതി ദിനാചരണം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു കേരളവർമ്മ കോളേജിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ ചടങ്ങിൽ മേയർ എം കെ വർഗീസ് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ പറഞ്ഞു ചാവക്കാട് ഗസ്റ്റ് ഹൌസിൽ അദ്ദേഹം മണ്ഡലത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് അടിയന്തരമായി നടപടി കൈക്കൊള്ളും കോടതി സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിക്കും ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതി ഉടൻ പൂർത്തീകരിക്കും ടൂറിസ്റ്റ് മേഖലയ്ക്ക് പ്രാധാന്യം നൽകി വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കും ചാവക്കാട് റോഡ് വികസനം ശുദ്ധജല വിതരണം കടപ്പുറം ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ രൂക്ഷമായ കടൽക്ഷോഭത്തിന് പരിഹാരമായി കടൽ ഭിത്തികൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി പരിഹാരം നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ സംബന്ധിച്ചു മന്ത്രിയെ വിളിച്ചു റോഡരികിലെ മിക്സിംഗ് യന്ത്രം മാറ്റി ബലം കണ്ട് പൊതുമരാമത്ത് മന്ത്രിയുടെ ഫോൺ ഇൻ പ്രോഗ്രാം കഴിഞ്ഞ ലോക്ഡൌൺ കാലത്ത് റോഡരികിൽ ഉപേക്ഷിച്ചു പോയതാണ് ഒരു ടാർ മിക്സിംഗ് യൂണിറ്റ് താണിശ്ശേരി കരാഞ്ചിറ റോഡിലെ വളവിൽ അപകട സാധ്യതയുണ്ട് മാറ്റാൻ ഇടപെടണം തൃശൂർ നെടുമ്പുറയിലെ സുമിത്രൻ പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയോട് പറഞ്ഞ പരാതി ഇതായിരുന്നു റോഡറിയാൻ ജനങ്ങളിലേക്ക് എന്ന ലക്ഷ്യത്തോടെയുള്ള തത്സമയ ഫോണിൻ പരിപാടിയിലാണ് സുമിത്രൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസുമായി സംസാരിച്ചത് പരിപാടിക്കിടെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ വിളിച്ച് മാറ്റാൻ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി മന്ത്രിയുടെ നിർദ്ദേശാനുസരണം വെള്ളിയാഴ്ച രാവിലെ ടാർ മിക്സിംഗ് യൂണിറ്റ് നിന്നും മാറ്റി മഴക്കാലത്ത് ആഴ്ചയിൽ ഒരു ദിവസം എന്ന നിലയിൽ ഫോണിൻ പ്രോഗ്രാം സംഘടിപ്പിക്കാനായിരുന്നു തീരുമാനം കഴിഞ്ഞ രണ്ടാഴ്ചകളിലും പരിപാടിയിൽ നിരവധി കോളുകൾ എത്തി ഉടൻ പരിഹാരം കാണാൻ കഴിയുന്നവയ്ക്ക് വേഗത്തിൽ തന്നെ പരിഹാരം കാണുന്നുണ്ട് പരാതികളുടെ പുരോഗതി ആഴ്ചയിൽ ഒരിക്കൽ അവലോകനം ചെയ്യുകയും ചെയ്യും അപകടത്തിൽ മരിച്ച മാപ്രാണം സ്വദേശി ജിൽസന്റെ വീട് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു സന്ദർശിച്ചു ദേശീയപാതയിൽ മാപ്രാണത്ത് ദുരന്ത നിവാരണ അതോറിറ്റി വകുപ്പ് സ്ഥാപിച്ച പന്തലിന്റെ കാലിൽ ജിൽസൺ സഞ്ചരിച്ച ബൈക്കിടിച്ചാണ് അപകടമുണ്ടായത് വൃദ്ധരായ മാതാപിതാക്കളും ഭാര്യയും മൂന്ന് കുട്ടികളും അടങ്ങിയ കുടുംബത്തിന്റെ ഏകാശ്രയമായിരുന്നു ജിൽസൺ അപ്രതീക്ഷിതമായ അപകടമരണം കുടുംബത്തെ പ്രതിസന്ധിയിലാക്കി ഇവരുടെ ദുരവസ്ഥ അറിഞ്ഞ മന്ത്രി ഇവരുടെ വീട് സന്ദർശിക്കുകയും കുട്ടികളുടെ സൌജന്യ വിദ്യാഭ്യാസം അടക്കമുള്ള സഹായം വാഗ്ദാനവും ചെയ്തു തങ്ങളെ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കുള്ള നിവേദനം ജിൽസന്റെ ഭാര്യ ലിസി മന്ത്രി ബിന്ദുവിന് കൈമാറി സാമൂഹ്യവിരുദ്ധരാൾ പല കുറി പരിച്ചറിയപ്പെട്ടിട്ടും ഒരു പതിറ്റാണ്ടിന്റെ നിറവിലെത്തിയ വടക്കാഞ്ചേരിയിലെ പേരാൽമരം ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നാടിന് നൽകുന്നത് അതിജീവനത്തിന്റെ നല്ല മാതൃക കൂടിയാണ് കാക്കിക്കുളിലെ പ്രകൃതി സ്നേഹിയായ വടക്കാഞ്ചേരി എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ കെ എൻ മോഹൻദാസും സുഹൃത്ത് അരിമ്പൂർ വീട്ടിൽ ജെ സേവിയറും ചേർന്ന് വർഷങ്ങൾക്ക് മുൻപ് നട്ട പേരാൽ അശോകം ഇലഞ്ഞി ഉറൂഞ്ചിക്ക ഉൾപ്പെടെയുള്ള നിരവധി മരങ്ങൾ നഗരത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് തണലേകി നിലകൊള്ളുകയാണ് അതിൽ പ്രധാനമാണ് ഈ പേരാൽ വൃക്ഷം രണ്ടായിരത്തി പതിനൊന്നിൽ കോട്ടയത്ത് നടന്ന സംസ്ഥാന എക്സൈസ് മേളയിൽ പങ്കെടുക്കാൻ പോയ മോഹൻദാസ് നാഗമ്പടം ബസ് സ്റ്റാൻഡിലെ കാനയിൽ നിന്നിരുന്ന ആലിൻ തൈയാണ് വടക്കാഞ്ചേരിയിലെത്തിച്ചത് അന്ന് മേളയിൽ നേടിയ ട്രോഫികളുടെ കൂട്ടത്തിൽ പൊതിഞ്ഞുകെട്ടിക്കൊണ്ടുവന്ന ആലിൻ തൈ രണ്ടു വർഷക്കാലം മോഹൻദാസിന്റെ വീട്ടിലെ ഔഷധ സസ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് വളർന്നത് തുടർന്ന് പോലീസ് ക്വാർട്ടേഴ്സിന്റെ സമീപം പാതയോരത്തെ മാലിന്യ വൃത്തിയാക്കി സുഹൃത്ത് സേവ്യറിന്റെ സഹായത്തോടെ തൈ നടുകയായിരുന്നു തുടർച്ചയായ മൂന്ന് വർഷത്തെ വേനൽക്കാലത്ത് എന്നും രാവിലെ വെള്ളമൊഴിച്ച് നനച്ച് സംരക്ഷിച്ചു ഇതിനിടയിൽ സാമൂഹ്യ സാമൂഹ്യവിരുദരുടെ ദുഷ്ചെയ്തികളാൽ പല പ്രാവശ്യം ചെടി പിഴുതെറിയപ്പെട്ടു എന്നാൽ സേവിയറും മോഹൻദാസും വീണ്ടും നട്ടുപിടിപ്പിച്ചു പിന്നീട് പത്തടി ഉയരത്തിൽ ചുറ്റുവേലി കെട്ടിയാണിവർ ഇതിനെ സംരക്ഷിച്ചത് ഒരു പതിറ്റാണ്ടിനിപ്പുറം ഇവരുടെ സംരക്ഷണത്താൽ വളർന്നു പന്തലിച്ച് അഭിമാനത്തോടെ തലയുയർത്തി തണലേകി നിലകൊള്ളുന്ന ആൽമരം തന്നെയാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഓരോ വടക്കാഞ്ചേരിക്കാർക്കും ഇവർ നൽകുന്ന സമ്മാനം മരം നടുന്നതല്ല മറിച്ച് അതിന്റെ പരിപാലനം ഉറപ്പാക്കുന്നതിലൂടെയാണ് പ്രകൃതിയോടുള്ള യഥാർത്ഥ സ്നേഹം ഉറപ്പാക്കേണ്ടതെന്നും ഇവർ പറയുന്നു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഹരിതാ മിഷൻ കേരളയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പച്ചതുരുത്ത് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം എം എൽ എ സേവിയർ ചിറ്റലപ്പിള്ളി നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹനൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ അനൂപ് കിഷോർ പി ആർ അരവിന്ദാക്ഷൻ വാർഡ് കൌൺസിലർ കവിത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പരിസ്ഥിതി ദിനത്തിൽ വടക്കുംനാഥ് ക്ഷേത്രത്തിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ഔഷധ വൃക്ഷത്തൈകൾ നട്ടു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു പി ബാലചന്ദ്രൻ എം എൽ എ കല്യാൺ സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ ടി എസ് പട്ടാഭിരാമൻ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ കെ എം പി പരമേശ്വരൻ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ സ്വപ്ന മാനേജർ എം മനോജ് കുമാർ സമിതി പ്രസിഡന്റ് പി പങ്കജാക്ഷൻ സെക്രട്ടറി ടി ആർ ഹരിഹരൻ ശശീധരൻ എന്നിവരും ഔഷധ സസ്യങ്ങൾ നട്ടു പരിസ്ഥിതി സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന സമഗ്രവും സുസ്ഥിരവുമായ വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മണ്ണുത്തിയിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ ജില്ലാതല പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കമ്പോള സാധ്യതകളാണ് പ്രകൃതി ചൂഷണം വർദ്ധിപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ആർ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു മാടക്കത്തറ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ന്യൂട്രി സ്മാർട്ട് വില്ലേജ് പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രവി മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ ജനപ്രതിനിധികളായ പി എസ് വിനയൻ തുടങ്ങിയവർ പങ്കെടുത്തു വീണ്ടും വാർത്തയിലേക്ക് സംസ്ഥാനത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തൃശൂരിൽ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ് ഒരുക്കി കളക്ടർ എസ് ഷാനവാസിന്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെയും ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് തൃശൂർ ബിഫോർ സുരക്ഷാ ടി ജി പ്രൊജക്ടിന്റെ സഹകരണത്തോടെ ജവഹർ ബാലഭവനിൽ നടന്ന ക്യാമ്പിൽ പേർ വാക്സിനേഷൻ ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ ജയന്തി ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി എച്ച് അസ്ഗർ ഷാ സീനിയർ ക്ലർക്ക് എം പ്രദീപ് ബിഫോർ സുരക്ഷാ ടി ജി പ്രൊജക്ട് മാനേജർ പ്രിയങ്ക തുടങ്ങിയവർ വാക്സിനേഷൻ ക്യാമ്പിന് നേതൃത്വം നൽകി തൃശൂർ കാര്യട്ടുകരയിൽ വഴിതർക്കത്തിനിടെ അയൽവാസി ഗൃഹനാഥന്റെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു സ്വദേശി ചീരോത്ത് ബാഹുലയനാണ് തലയ്ക്കടിയേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് എൽതുരുത്ത് സ്വദേശി പല്ലിശ്ശേരി വീട്ടിൽ പൌലൂസിനെ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു ലോക്ക്ഡൌണിന്റെ മറവിൽ വിവാഹ വീട്ടിലേക്കുള്ള എന്ന വ്യാജേന കാറിൽ കടത്തിയ നിരോധിത പാൻ മസാല ശേഖരം പോലീസ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട രണ്ട് യുവാക്കളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഒറ്റപ്പാലം സ്വദേശികളായ കറുപ്പം വീട്ടിൽ റഷീദ് പുളിക്കൽ വീട്ടിൽ ഉമേഷ് എന്നിവരാണ് അറസ്റ്റിലായത് വാഹന പരിശോധനയ്ക്കിടെയാണ് ഇരുവരും പിടിയിലായത് ഇന്നോവ കാറിലെത്തിയ യുവാക്കളിൽ നിന്ന് പോലീസ് യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു വിവാഹ വീട്ടിലേക്ക് പച്ചക്കറികളുമായി പോവുകയായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞത് ഇതിനിടെ യുവാക്കൾ വിരുദ്ധമായി മറുപടി പറഞ്ഞതാണ് സംശയത്തിന് ഇടയാക്കിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഡിക്കിയിൽ ആറ് ചാക്കുകളിലായി സൂക്ഷിച്ച പാൻമസാല ശേഖരം പോലീസ് പിടിച്ചെടുക്കുകയായിരുന്നു അഞ്ച് ലക്ഷത്തോളം വിലവരുന്ന ഒൻപതിനായിരം പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളും ഒരു അറസ്റ്റിലായ പ്രതികളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു എസ് ായ ഇ നൌഷാദ് മിഥുൻ മോഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് കുണ്ടന്നൂരിൽ അപകടത്തിൽപ്പെട്ട് വാഹനത്തിൽ കുടുങ്ങിയ ഡ്രൈവറെ വടക്കാഞ്ചേരി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി കുണ്ടന്നൂർ പുഴയ്ക്കൽ സുന്ദരാക്ഷൻ മകൻ അജിത്തിനെയാണ് രക്ഷപ്പെടുത്തിയത് വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിന് സമീപത്താണ് അപകടമുണ്ടായത് കുണ്ടന്നൂരിൽ നിന്നും വടക്കാഞ്ചേരിയിലേക്ക് പോകുകയായിരുന്ന വാഹനം ടെലിഫോൺ പോസ്റ്റിൽ ഇടിച്ച മുൻചക്രം ഊരിത്തെറിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് പാലത്തിൽ ഇടിച്ച് തോട്ടിലേക്ക് മറിയുകയായിരുന്നു തോട്ടിൽ കുടുങ്ങിയ വാഹനത്തിൽ നിന്ന് പുറത്തുകടക്കാൻ കഴിയാതെ അജിത്ത് അകപ്പെടുകയായിരുന്നു പിന്നീട് വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മുൻവശം പൊളിച്ചാണ് യുവാവിനെ പുറത്തെടുത്തത് വടക്കാഞ്ചേരി സ്റ്റേഷൻ ഓഫീസർ എ എൽ ലാസർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി ടി റോയ് തോമസ് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്ക് വൺ ടൈം സഹായം അനുവദിക്കണമെന്ന് ഡിസിസി പ്രസിഡന്റ് എം പി വിൻസെന്റ് ആവശ്യപ്പെട്ടു ബജറ്റിലെ ന്യൂനതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തൃശൂർ കോർപ്പറേഷനു മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറിമാരായ ജോസ് വള്ളൂർ സി എസ് ശ്രീനിവാസൻ ഡി സി സി ഭാരവാഹികളായ ബൈജു വർഗീസ് കെ എച്ച് ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു മാള കുഴൂരിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മരം വെട്ടുന്നതിനിടയിൽ തൊഴിലാളി മരത്തിൽ നിന്ന് വീണ് മരിച്ചു മാള കാക്കുളിശ്ശേരി സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി അക്ഷയ കേന്ദ്രങ്ങൾ അടച്ചിടാനാണ് തീരുമാനം ഇതനുസരിച്ച് ഒൻപത് വരെ അക്ഷയ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കില്ലെന്ന് ജില്ലാ പ്രൊജക്ട് മാനേജർ അറിയിച്ചു പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി കൊടകര കുഴൽപ്പണ കുഴൽപ്പണക്കേസിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സെക്രട്ടറിയുടെയും ഡ്രൈവറുടെയും മൊഴിയെടുത്തു സിപിഎം പ്രവർത്തകൻ റജിലിന്റെ മൊഴിയും അന്വേഷണ സംഘമെടുത്തു സുരേഷ് ഗോപിയുടെ മൊഴിയെടുക്കാൻ നീക്കം ആദിവാസി മേഖലകളിലടക്കം അർഹരായ എല്ലാവർക്കും പട്ടയം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ വേഗത്തിൽ പരിഹരിക്കുമെന്നും മന്ത്രി സംസ്ഥാനത്ത് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നു കൂടി കോവിഡ് സ്ഥിരീകരിച്ചു വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിൻ ജൂലൈ പതിനഞ്ചിനകം നൽകാൻ നിർദ്ദേശം എച്ചിപ്പാറ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ ഇന്റർനെറ്റ് സൌകര്യം ഇല്ലാത്തത് പ്രതിസന്ധിയിലായി അധ്യാപകരും വിദ്യാർത്ഥികളും നിരവധി തവണ പരാതികൾ നൽകിയിട്ടും ഇന്റർനെറ്റ് സൌകര്യം അധികൃതർ ഒരുക്കിയില്ലെന്ന ആക്ഷേപം തൃശൂർ കോർപ്പറേഷന്റെ ജനകീയ മെഗാ ശുചീകരണ പദ്ധതിക്ക് തുടക്കമായി ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടെ കോർപ്പറേഷൻ കൌൺസിലർ വിനോദ് പൊള്ളാഞ്ചേരിക്ക് നമസ്കാരം